നമസ്കാരം. ഞണ്ടുപാറ ഗുഹാക്ഷേത്രം തിരുവനന്തപുരം നിവാസികൾക്ക് പോലും അപരിചിതമായ ഒരിടം. തിരുവനന്തപുരത്ത് ഇനിയും സഞ്ചാരികൾക്ക് മുന്നിൽ അറിയപ്പെടാതെ കിടക്കുന്ന നൂറുകണക്കിനിടങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കുട്ടമലയ്ക്ക് സമീപമുള്ള ഞണ്ടുപാറ ഗുഹാക്ഷേത്രം. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അധികമൊന്നും അറിയില്ലെങ്കിലും കണ്ടും കേട്ടുമറിഞ്ഞ് ഇവിടെ കുന്നും മലകളും താണ്ടി സഞ്ചാരികൾ എത്താറുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ കാണാക്കാഴ്ചകളായി കാത്തിരിക്കുന്ന ഞണ്ടുപാറയുടെയും ഇവിടുത്തെ ഗുഹാക്ഷേത്രത്തിൻ്റെയും വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലൊന്നായ അമ്പൂരിക്ക് തൊട്ടടുത്ത് കുട്ടമലയ്ക്ക് സമീപത്തായാണ് ഞണ്ടുപാറ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തിന് പുറത്ത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അമ്പൂരിക്ക് പുറത്ത് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നവർ ഏറെയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞണ്ടുപാറയുടെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ മാറ്റി നിർത്തിയാൽ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഞണ്ടുപാറ ഗുഹാക്ഷേത്രമാണ്. കുന്നിനു മുകളിൽ ഒരു ചെറിയ ട്രക്കിംഗ് നടത്തി മാത്രം എത്തിപ്പെടുവാൻ പറ്റിയ ഒരു ഗുഹാക്ഷേത്രം. ഞണ്ടിൻ്റെ വായുടെ ആകൃതിയിലുള്ള പാറയിൽ നിന്നുമാണ് ഈ ക്ഷേത്രത്തിന്, ഞണ്ടുപാറ ഗുഹാക്ഷേത്രത്തിന് ഈ പേര് കിട്ടുന്നത്. ഗുഹയുടെ വായ് ഭാഗത്ത് മൂന്ന് പ്രതിഷ്ഠകൾ ഇവിടെ കാണാം. അതിലൊന്ന് അയ്യപ്പനാണ്. ഇതുകൂടാതെ ഗുഹയ്ക്കകത്ത് എത്ര വേനലിലും ഒരു കാലത്തും വറ്റാത്ത ഒരു നീരുറവയുണ്ടെന്നും അതിനുള്ളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഞണ്ട് ജീവിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. താഴെ നിന്നും മുകളിലേക്ക്, അതായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാറയിലേക്ക് നടന്നെത്തുവാൻ മാത്രമേ സാധിക്കൂ. കുന്നും മലയും കയറി കിതച്ചിരുന്നും പുല്ലുകൾ വകഞ്ഞു മാറ്റിയും കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ കയറണം. കയറി തുടങ്ങിയാൽ പിന്നെ രസമാണ്. എങ്ങനെയും തീർത്ത് മാത്രമേ താഴേക്കിറങ്ങൂ. കുത്തനെയുള്ള പാറ കയറിയും ചരിവുകൾ സൂക്ഷിച്ച് കയറിയുമൊക്കെ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം വേണ്ടിവരും ഞണ്ടുപാറയുടെ മുകളിലെത്തുവാൻ. പണ്ടുകാലത്ത് താഴെയുള്ള പ്രദേശങ്ങൾ അതി കഠിനമായ വരൾച്ചയിൽ ബുദ്ധിമുട്ടുമ്പോൾ നാട്ടുകാർ കുന്നുകയറി ഞണ്ടുപാറ ക്ഷേത്രത്തിലെത്തുമായിരുന്നു അത്രേ. ഇവിടെ ഗുഹയ്ക്കുള്ളിലെ ഉറവയിൽ നിന്നും വെള്ളമെടുത്ത് പൊങ്കാല സമർപ്പിക്കുമ്പോൾ അതേസമയം തന്നെ താഴെ മഴ പെയ്യുമെന്നൊരു വിശ്വാസമുണ്ട്. കയറ്റം കയറി മുകളിലെത്തിയാൽ അതുവരെയുള്ള ക്ഷീണമെല്ലാം മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് കാണുവാനുള്ളത്. നോക്കാത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പും മലകളുടെയും കുന്നുകളുടെയും കാഴ്ചയും ഒക്കെ മനസ്സിനെ തണുപ്പിക്കും. പ്രാദേശികമായി ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വിശ്വാസികളും സഞ്ചാരികളും എത്താറുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രമാണ് ഇത്. ഇവിടേക്കുള്ള യാത്രകൾ വൈകുന്നേരമാക്കുന്നതാണ് നല്ലത്. പകൽ സമയത്ത് കനത്ത വെയിലായതിനാൽ വെയിലാറുമ്പോൾ കയറുന്നതായിരിക്കും നല്ലത്. പുലർച്ചെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളോ യാത്രക്കായി തിരഞ്ഞെടുക്കാം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെയാണ് അമ്പൂരി സ്ഥിതി ചെയ്യുന്നത്. അമ്പൂരിക്ക് തൊട്ടടുത്ത് കുട്ടമലയും കുട്ടമലയോട് ചേർന്ന് ഞണ്ടുപാറയും സ്ഥിതി ചെയ്യുന്നു. അമ്പൂരി കുട്ടമല റോഡിൽ SNDP ഓഫീസിന് എതിർവശത്തുള്ള കവാടത്തിലൂടെ മുകളിലോട്ട് കയറിയാൽ മതി. അമ്പൂരി തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റത്ത് അധികം ആരും അറിയാതെ കിടക്കുന്ന ഒരിടം. എന്നാൽ ഒരിക്കൽ ഇവിടെ എത്തിയാലോ? ഹോ, ഒന്നും പറയണ്ട. ഇത്രയും മനോഹരമായ ഒരിടം തിരുവനന്തപുരത്ത് വേറെ കാണില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വഴികളും അതിനൊപ്പം തന്നെ പായുന്ന നെയ്യാറും റബ്ബർ തോട്ടങ്ങളും ഒക്കെയായി കിടക്കുന്ന ഈ നാട് അതിശയിപ്പിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.